അസ്സലാമു അലൈക്കും, നമസ്കാരം. പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടക്കര ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ പോന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായ 10 സെന്റിൽ വരുമാനമുള്ള 3-4 ഫാമിലിക്ക് താമസിക്കാനുള്ള കോട്ടേഴ്സും അതേമാതിരി 4 ഷട്ടർ കട റൂമും. അപ്പോൾ പ്രവാസികൾക്കൊക്കെ ഒരു വരുമാനം എവിടെ നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ കണ്ടിട്ടുള്ള നമ്മളെ റബ്ബറൈസർ റോഡിൽ നിന്ന്, ബസ് റൂട്ട് റോഡിൽ നിന്ന് ഈ വീട്ടിലെ ഈ ബിൽഡിങ്ങിലേക്ക് കാണുന്ന നല്ല ഒരു പാസിംഗ് സൗകര്യത്തിൽ നല്ല ബസ് റൂട്ട് ഡബ്രൈസർ റോഡാണ്. ആ റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മളെ ഈ 4 ഷട്ടറിലുള്ള ഒരു ബിൽഡിംഗ് റൂമും, അതേമാതിരി ഫാമിലിക്ക് 2 എണ്ണം മുകൾ ഭാഗത്തുണ്ട്, പിന്നെ അണ്ടർഗ്രൗണ്ട് അടിഭാഗത്താണ്. അതിലേക്കുള്ള പോകാനുള്ള വഴി അതിലേക്ക് നിങ്ങൾ കാണിച്ചു തരാം, അതിന് ബാക്ക് വാങ്ങി കാണിച്ചു തരാം. അപ്പം നമ്മൾ ഷട്ടറില് ഫുള്ളിക്ക് പല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സൗകര്യത്തിൽ നല്ലൊരു റൂമാണ് കാണുന്നത്. അങ്ങനെ 1, 2, 3 റൂമാണുള്ളത്, അത് പിന്നെ ഒന്നിച്ചാണുള്ളത്. അങ്ങനെ 4 റൂമുണ്ട്, അതിൽ 3 റൂം കൂട്ടിയാൽ മതി. 4 റൂം എന്ന് പറഞ്ഞാൽ 1 മുകൾക്കുള്ള സ്റ്റെയറിൻ്റെ വർക്കിൻ്റെ അടിഭാഗത്തിൻ്റെ ആ കട്ടിങ് റൂമിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അതിൽ 1 റൂം അതിൻ്റെ 4 റൂമിൻ്റെ ഷട്ടറാണ് കാണുന്നത്. പിന്നെ ഫാമിലിക്ക് 2 എണ്ണം മുകൾ ഭാഗത്തുണ്ട്, അടിഭാഗത്തിന് 2 എണ്ണം ഉണ്ട്. അതിങ്ങനെ കാണിച്ചാൽ ഫുഡ് ഫ്രണ്ട് ഭാഗം നല്ല ലോക്ക് പതിച്ച് മുകൾ ഭാഗം കണ്ടി നല്ല സൗകര്യത്തിൽ നല്ല എന്താ പറയുക, ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതും 2 റൂം ഉള്ളതുണ്ട്, 1 റൂമുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്കാണ് കയറുന്നത്. മുകളിലേക്ക് സ്റ്റെപ്പിൽ ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഭാഗത്ത് നമുക്ക് ഫാമിലിക്ക് താമസിക്കാനുള്ള റൂമുണ്ട്. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇടത്ത് ഭാഗത്തെ റൂമിലേക്ക് കയറാം. ഇപ്പോൾ ഇതിൻ്റെ തന്നെ നല്ല സൗകര്യം റോട്ടിലേക്ക് നോക്കി ഇങ്ങനെ കണ്ടല്ല കാഴ്ചയിൽ നല്ല അടിപൊളി. നമുക്ക് കടയിൽ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ കടയിൽ അടിഭാഗത്തെ നമുക്ക് റൂമുകളും, പിന്നെ നമ്മളെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താക്കണം ഹാള്, പിന്നെ അതേമാതിരി അടുക്കള അല്ല റൂം, ഫസ്റ്റ് റൂം എന്താക്കണം, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇപ്പോൾ ഇത് പുതിയതാണ്, കൂടുതൽ പഴക്കമില്ല, പുതിയതാണ്, താമസം ആയിട്ടില്ല. ഇപ്പോൾ 1 മാത്രം പാർട്ടി വന്ന് റൂമിൻ്റെ വാടക ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-ാമത്തത് റൂമാണ് പോയി കാണുന്നത്. അതും അലമാരിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഫുൾ നമുക്ക് റെഡിമെയ്ഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതിൽ ചെറിയ ഒരു കോമൺ ബാത്റൂം, കോമൺ ബാത്റൂം നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. റൂമിൻ്റെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് അവിടെ മുക്കാ ഭാഗം വരെ ടൈല് ഇട്ട് വൃത്തിയാക്കിയുള്ളൊരു ഒരു ബാത്റൂമാണ് നമ്മൾ കാണുന്നത്. പിന്നെ കിച്ചണിൽ ചെറിയൊരു കട്ടിങ്ങിൽ ചെറുതായിട്ട് ഒരു കിച്ചൺ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഗ്യാസ് ഉപയോഗങ്ങളൊക്കെ പെടുത്തിയിട്ടുള്ളതാണ് പറ്റുള്ളൂ. അരുവ അടുപ്പ് ഇത് വെക്കള സജീവം വെച്ചിട്ടില്ല. നമുക്ക് പാത്രം കഴിക്കുന്ന സൗകര്യങ്ങളും പിന്നെ ടിന്നിങ് സാധനങ്ങളൊക്കെ, ചെറുതായിട്ട് ടിന്നിങ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള റാക്കുകളൊക്കെ എല്ലാം അതിനുള്ളൊരു രൂപത്തിലാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഫാമിലിക്ക് താമസിക്കാനുള്ള കാണിച്ചിരുന്നു. ഇനി 2-ാമത്തത് അതിൽ നമുക്ക് ഇതാണ് കോമൺ ബാത്റൂമാണ്. അതും അതേമാതിരി തന്നെ സ്പേസ് ഉള്ളിലെല്ലാം ഉൾവീതി പാകത്തിന് നീളം കൂടുതലായിട്ടുള്ള ബാത്റൂമും നമുക്ക് കുളിക്കല സൗകര്യങ്ങളും. ഇതിൻ്റെ കിച്ചൺ ഇവിടെയാണ്. ഇതിലെ കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്തിൻ്റെ കിച്ചൺ കുറച്ച് വിശാലമായിരുന്നു, സൗകര്യമുണ്ട്. 2 ഭാഗത്തും റാക്കുകൾ കൊടുത്തിട്ടാണ് ഇതിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-ാമത്തെ ഫസ്റ്റ് റൂം, ഇതിൽ 1 റൂമുള്ളൂ, അതിന് 2 റൂമാണ്, ഇതിൽ 1 റൂം. അങ്ങനെ 2-ാമത്തെ ഫാമിലി മുകൾ ഭാഗത്ത് ലെഫ്റ്റിൽ 1, റൈറ്റിൽ 2 റൂമുള്ള ഒരു ഇത് കാണിച്ചത്. ബാത്റൂമും എല്ലാം സൗകര്യം എന്തൊരു ഏകദേശം നല്ലൊരു ഏകദേശം വാടക എന്ന് പറഞ്ഞാൽ നമുക്ക് റൂം 100-150 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് അടിഭാഗത്ത് കൊടുക്കുക, ഇവിടെ കൊടുക്കാൻ പറ്റിയ ഇതേ ഉള്ളൂ. പിന്നെ അതേമാതിരി നമുക്ക് ഇതിൽ റൂം കൊടുക്കുകയാണെങ്കിൽ 3.5-4 രൂപ ഏകദേശം 1 റൂമൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങനെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാനുള്ള എല്ലാം ഇതാക്കി ഇട്ടിട്ടുണ്ട്. മുകൾ ഭാഗം സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നെക്സ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോളാം. ഇതിലെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഉള്ള സൗകര്യം, മുകളിലേക്ക് ടൈലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇനി നമുക്ക് അതിലേക്ക് മുകളിലേക്ക് കൊടുക്കണമെങ്കിൽ അതിൻ്റെ രൂപത്തിൽ കൊടുക്കുക. നല്ല വരുമാനമുള്ള നല്ലൊരു ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. ഇനി നമ്മൾ അടിഭാഗത്തേക്കാണ് പോകുന്നത്. അടിവൊക്കെ പോകുമ്പോൾ ലോക്ക് കല്ല് പതിച്ച് നല്ല മുകൾ ഭാഗത്തെ ഏകദേശങ്ങൾ കണ്ടു. നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഇനി 2 എണ്ണം ഇവിടെ താഴെ കാണുന്നത്. സ്പേസും കാര്യങ്ങളൊക്കെ നമുമുക്ക് വണ്ടി വാഹനങ്ങളൊക്കെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്താൻ, വാഹനങ്ങൾ കൊണ്ടുവന്ന് നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട്. മുകൾ ഭാഗങ്ങളെ എല്ലാ ഭാഗങ്ങളും കണ്ടോളി. ബിൽഡിങ്ങിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ കാണുന്നത് ഫുള്ള് തേച്ച് വൃത്തിയാക്കി, ഒരു ഭാഗം ഒന്നൊരു പണി എടുക്കാനില്ല. എല്ലാം വയറിങ്ങിൻ്റെ പെമ്പിങ്ങിൻ്റെ എല്ലാം പണി കഴിഞ്ഞ് അടിഭാഗത്ത് ലോക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടോ. ഇത് നമുക്ക് എന്ത് മായം കാര്യങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ ചളി പ്രശ്നങ്ങളൊന്നുമില്ല. സൈഡ് കെട്ടി പൊന്തിച്ച് നല്ല വൃത്തിയാക്കി അടച്ചുറപ്പാക്കി ഇട്ടിട്ടുണ്ട്. 10 സെന്റാണ്.
മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് ഈ ബിൽഡിങ്ങും ഈ ഇത് കിടക്കുന്നത്. അപ്പോൾ 3000-ന് 2800 ചില്ല 2900 അടുത്തുണ്ട് ഇതിൻ്റെ സ്ക്വയർ. ഇപ്പോൾ നമ്മൾ അടിഭാഗത്താണ് നിങ്ങൾക്ക് കാണിക്കുന്നത്, ഇതിലേക്കുള്ള ഫാമിലിക്കുള്ള ഇത് റൂം കൂടി കാണിച്ചത് മൂന്നാമത്തെ പങ്കൊക്കെ കാണിച്ചത്. മൂന്നാമത്തതും കണ്ടു നോക്കി, നല്ല എൽ മോഡലാണ് ഇതിൻ്റെ ഹാള് കിടക്കുന്നത്. ഇതിൻ്റെ പണികളൊക്കെ എത്ര സെറ്റപ്പിൽ എടുത്തുകൊണ്ട്, ഇതിൽ കോമൺ ദാ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, കോമൺ ആണുള്ളത്. കോമൺ ബാത്റൂം, ഇതിൽ നേരെ ഇടത്ത് ബാത്റൂമിനാണ് ഫസ്റ്റത്തെ റൂം, ഫസ്റ്റ് റൂം കിടക്കുന്നത് ഇടത്ത് ബാത്റൂം ഫസ്റ്റ് റൂം. രണ്ടാമത്തെ വലത്ത് ബാത്തത്തെ റൂം, അതും സൗകര്യത്തിൽ അല്ല, അത്യാവശ്യം സൗകര്യം. നമുക്ക് കട്ടിലിടാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കും, വാടക കൊടുക്കുമ്പോൾ അതിലെ സൗകര്യം, പിന്നെ അലമാരൻ്റെ വർക്കൊക്കെ ഫുള്ള് സെറ്റപ്പിലാണ് അത് കൊടുത്തത്. പിന്നെ എല്ലാത്തിൻ്റെ കിച്ചണ്, എന്താ കിച്ചണ് കണ്ടില്ല നിങ്ങൾ? ഒരു എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി വലുപ്പമുണ്ട്. ഹാളിൽ നിന്ന് വേറെ ഭക്ഷണം കഴിച്ചു വന്നു കഴിഞ്ഞാൽ വാഷ് ബേസ് കൈകൈകളുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. മൂന്ന് ഫാമിലി, ഇനി നാലാമത്തെ ഇതിൽ ഒരു ടീം താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം റൂമുകളൊക്കെ ബുക്കിംഗ് ആയിട്ടുണ്ട്, റൂമുകളൊക്കെ കൊടുക്കാനുള്ളത്. പിന്നെ എല്ലാ ലോക്കുകളുടെ എല്ലാ ഭാഗത്തും പണി കഴിഞ്ഞ് ബാക്ക് ഭാഗം ഫുള്ള് സീറ്റ് ഇട്ടതാണ് കേട്ടോ. ഈ ബാക്കത്തിൽ തായര ഭാഗം മൊത്തം സീറ്റ് ഇട്ട് നല്ല അത് വെള്ളം നനവില്ലാത്ത രൂപത്തിൽ വെള്ളം പുറത്ത് പോകാനുള്ള രൂപത്തിലും അത് ചെയ്തിട്ടുണ്ട്. ഇതിൽ താമസക്കാരുണ്ടായതുകൊണ്ട് ഇതിലൊറ്റ റൂമും ഹാളും ഒരു ചെറിയൊരു അടുക്കള, ഒരു അടുക്കളയുണ്ട്. പിന്നെ അങ്ങനെ നാല് ഫാമിലിക്കാണ് ഇതിൽ താമസിക്കുന്നത്, നാല് ഫാമിലി. ഈ ഇതിന് ചോദിക്കുന്നതും വെറും അത് നമ്മൾ എടക്കര ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ ഉള്ളൂ, ഈ ഏതാ 7 കിലോമീറ്റർ ഉള്ളൂ നമ്മളെ ഈ ബിൽഡിങ്ങിലേക്ക് ഉള്ള ദൂരം. അപ്പോൾ ഏകദേശം നല്ലൊരു VIP ഏരിയ ആണ്, അത്യാവശ്യം നല്ല ആളുകളൊക്കെ താമസമില്ല ഏരിയകളാണ്. അപ്പോൾ ഏകദേശം ഇത് നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല, അപ്പോൾ വാടക കൊടുക്കാനല്ലേ ഏകദേശം ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, ബുക്കിംഗ് ഒക്കെ ആയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് എങ്കിൽ ഈ കാണുന്ന ഈ നമ്പറിൽ കാണുന്നതുമായിട്ട് കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു വസ്തുവായിട്ട്, ചെറിയ നമുക്ക് സ്ഥലമായിട്ട് ചെറിയൊരു എക്സ്ചേഞ്ച് മാറ്റം മാത്രം ചെയ്യുക. വലിയ ദൂരത്തിലേക്ക് പറ്റൂല, മലപ്പുറം ജില്ലയിൽ നമ്മളെ ഈ ഭാഗത്തേക്ക് പറ്റുള്ളൂ, കൂടുതൽ ദൂരത്തേക്ക് പറ്റൂല. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോൺടാക്ട്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് എടക്കരയിൽ നിന്ന് മുസ്ലിയാരങ്ങാടി റോഡിൽ വന്നു കഴിഞ്ഞാൽ 7 കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ട് ഈ ബിൽഡിങ്ങിലേക്കുള്ള ദൂരം. അത് ഏകദേശം 4 ഷട്ടർ, പിന്നെ മൂന്ന് നാല് ഫാമിലിക്ക് താമസിക്കാനുള്ള 10 സെന്റിൽ 2900 സ്ക്വയർ ഫീറ്റിൻ്റെ ഇതിലായിട്ടുള്ള ഒരു സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിങ്ങിന് ചോദിക്കുന്നത് വെറും 80 ലക്ഷം രൂപയാണ്. പിന്നെ നെഗോഷ്യബിളാണ്, കച്ചവടമല്ലേ, ഒരു നമുക്ക് ഏകദേശം ഇരുന്ന് സംസാരിക്കാം. ചെറിയൊരു വസ്തുവായിട്ട്, അതായത് ചെറിയ സ്ഥലമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിൽ ദൂരത്തേക്ക് പറ്റൂല, ഇവിടെ തൊട്ടടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം ചെറുതായിട്ട്.